പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഡ്യുവൽ വേർഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും കൂടി നമുക്ക് ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ പേഴ്സണൽ അക്കൗണ്ട് ഉള്ളവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അവൈലബിൾ ആണെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ഇത് ലോഗൗട്ട് ചെയ്ത് ഫേസ്ബുക്കിലാണെങ്കിൽ ലോഗൗട്ട് ചെയ്ത് വേറൊരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡ്യുവൽ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് 1, ഫേസ്ബുക്ക് 2 എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു ഡ്യുവൽ ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിൽ യൂസ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു രീതിയിൽ രണ്ട് അക്കൗണ്ടും രണ്ട് ആപ്ലിക്കേഷനിലായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ അഡീഷണൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണോ അല്ലയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ MI മൊബൈൽ ഫോണിലാണ് കാണിച്ചു തരുന്നത്. ഞാൻ നേരെ സെറ്റിംഗ്സിലേക്ക് ചെല്ലുകയാണ്. സെറ്റിംഗ്സിൽ ചെന്നു നേരെ താഴേക്ക് നിന്നെ നമുക്കിവിടെ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ്. അതിലുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്, ഡ്യുവൽ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ കിടക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഞാൻ ഡ്യുവൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. ഇപ്പം ഞാനിവിടെ OLX മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് റെക്കമെൻഡ് ആയിട്ടുള്ളത് വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയ്ക്കെല്ലാം നമുക്ക് ഡ്യുവൽ ആപ്ലിക്കേഷൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡ്യുവൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തിനാണ് വേണ്ടത്? ഇപ്പോൾ ജിയോ സിനിമക്കാണ് വേണ്ടത്. ഇനി ജസ്റ്റ് ആ റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും, അതായത് സക്സസ്ഫുള്ളി നിങ്ങളുടെ ആ ഒരു ഡ്യുവൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് അക്കൗണ്ട്, ഇപ്പോൾ ജിയോ സിനിമയ്ക്ക് നിങ്ങൾക്ക് അല്ലെ ജിയോ ടി വിക്ക് നിങ്ങൾക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ മറ്റൊരു അക്കൗണ്ട് നിങ്ങൾക്ക് ആ ഡ്യുവൽ ആപ്ലിക്കേഷനിൽ കൂടെ കയറി അതിൽ കൂടെ ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കാം. നോർമൽ അക്കൗണ്ട് നമ്മുടെ സാധാ അക്കൗണ്ടിൽ കൂടെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇത് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് നോർമൽ രീതിയിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ആപ്ലിക്കേഷൻ റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ മതി, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന് പകരം ഒരു രണ്ട് അക്കൗണ്ട് ഉള്ളു മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. ഇത് പോരാതെ നിങ്ങൾക്ക് ഇനി ഒരു അക്കൗണ്ട് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി സേഫ്റ്റി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെക്കൻഡ് സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ സെക്കൻഡ് സ്പേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കാം. 2016-17 തൊട്ട് ഒട്ടുമിക്ക മൊബൈൽ ഫോണിലും ഈ ഒരു സെക്കൻഡ് സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഫോണിൽ ഒരു അഡീഷണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അതിനൊരു ലോക്കും പാറ്റേണും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ നിങ്ങൾക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് സെക്കൻഡ് സ്പേസ് എന്നുള്ളത്. അവിടെയും വേണമെങ്കിൽ രണ്ടാമതും മൂന്നാമതും ഒരു വാട്സാപ്പ് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഒന്നിലധികം സോഷ്യൽ മീഡിയാസ് അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടുതൽ നല്ല കണ്ടന്റുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.